ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു ആപ്പ് ബേസ്ഡ് ബിസിനസ് ഏതൊക്കെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ നേരെ അവർ പറയുന്നത് എനിക്കൊരു ആപ്പ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഒരു iOS ആൻഡ്രോയിഡും പിന്നെ ഒരു വെബ്സൈറ്റും കൂടി വേണം, ഇത് കമ്പൈൻഡ് എത്ര കോസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു ആപ്പാണ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിലും അവർക്ക് ആൻസേഴ്സ് ഉണ്ടാവില്ല. ഇനി അത് മാത്രമല്ല, ഇനി അവർക്ക് അവരുടെ ബിസിനസ്സിന് ഈ ഒരു രീതിയിലാണ് ആപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കസ്റ്റം ആപ്പ് നിങ്ങൾ അവർ പറയുന്ന, അവർ കുറച്ച് ഐഡിയാസൊക്കെ പറയുന്നുണ്ടാവും, ഈ രീതിയിലാണ് എന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതികൾ അവർ പറയും, നമുക്ക് ഇത് വേണം, ഇവിടെ ഈ ബട്ടൺ വേണം, ഇവിടെ ഈ സംഭവം. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ കാര്യങ്ങൾ നിങ്ങൾ ടെക്നിക്കലി എങ്ങനെ പോസിബിൾ ആവും എന്നുള്ളതിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെവലിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം എങ്ങനെ വരും എന്നുള്ളത്, അതിൻ്റെ ഇപ്പോൾ കോസ്റ്റ് വൈസും യൂസേഴ്സ് യൂസ് ചെയ്യുന്ന വൈസൊക്കെ എങ്ങനെ വരും എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, അവർ ജസ്റ്റ് അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണെന്ന് പറയും. അപ്പം എല്ലാവരും വരുന്ന എല്ലാവരും ആദ്യം പറയുന്നത് അവർക്കൊരു കസ്റ്റം ആപ്പ് വേണം എന്നുള്ളതാണ്. അതായത് കസ്റ്റം ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പർ അപ്രോച്ച് ചെയ്യും, ആ ഡെവലപ്പർ അത് എന്ത് ചെയ്യും, ഒരു പറയുന്ന സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് അതുപോലെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ആപ്പ് രീതികളാണ്. അപ്പം അത് കസ്റ്റം ആപ്പിലോട്ട് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് രണ്ട് രീതിയിലും കൂടി ഈ ആപ്പ് ചെയ്യാൻ പറ്റും, അതായത് ആപ്പുകൾ അല്ലെങ്കിൽ സർവീസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്, ആ കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ വീഡിയോ നമ്മളൊരു ഇൻ്റർനെറ്റ് ബിസിനസ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ആപ്പ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു സീരീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഐ ബട്ടണിലിടാം. നിങ്ങളെന്ത് ചെയ്യുന്നു, അതൊന്ന് പോയി കണ്ടതിന് ശേഷം, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കാം. നമുക്ക് പ്രൈമറിലി നമുക്ക് മെയിനായിട്ട് മൂന്ന് രീതിയിലാണ് ഈ ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, നിങ്ങളുടെ ആപ്പ് ബേസ്ഡ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഞാൻ ഈ ആപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൊബൈൽ ആപ്പ് എന്നുള്ളത് മാത്രം വിചാരിക്കരുത്, ഈ വെബ് ആപ്പുകൾ, ഈ വെബ്സൈറ്റ്സിന് വെബ് ആപ്പുകളൊന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മെയിൻലി മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന്, നമുക്ക് ഏറ്റവും ലോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് എന്നുള്ളത് യൂസിങ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ടൂൾസ്, ഫ്രീ ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ള, ഫ്രീ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ വാട്സാപ്പ്, വാട്സാപ്പിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബിസിനസ് വാട്സാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊരു വേറെ ആപ്പാണ്, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി, അതിൽ നിങ്ങൾക്ക് ബിസിനസ് വാട്സാപ്പ് കിട്ടും. ഈ ബിസിനസ് വാട്സാപ്പ് നിങ്ങളൊരു നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ബിസിനസ് വാട്സാപ്പ് നിങ്ങളുടെ നോർമൽ വാട്സാപ്പ് നിങ്ങളുടെ സെയിം ഫോണിൽ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബിസിനസ് വാട്സാപ്പിൽ നിങ്ങൾക്ക് അതിൽ കാറ്റലോഗ്സ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഇ കൊമേഴ്സ് സൊല്യൂഷൻ അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതേപോലെ ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷോപ്പുകളൊക്കെ റൺ ചെയ്യുന്നത്, വളരെ സക്സസ്ഫുൾ ഷോപ്പുകൾ ഇൻസ്റ്റഗ്രാമിൽ റൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ആക്ച്വലി നിങ്ങൾക്ക് ഈ ഫ്രീ സോഷ്യൽ മീഡിയ ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രീ ആയിട്ടുള്ള ടൂളുകൾ, ചില ആപ്പുകളുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വേറെ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഓപ്ഷൻസൊക്കെ തരുന്നത്, ഒരു ഇ കൊമേഴ്സിൻ്റെ ഒരു വെബ് പേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സീറോ കോസ്റ്റാണ് നിങ്ങൾക്ക് എന്താ ഇൻസ്റ്റൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മേ ബി ഒരു ഇനീഷ്യൽ സെറ്റപ്പ് സമയമൊക്കെ, സെറ്റപ്പിനും കാര്യങ്ങളും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എന്നാലും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഇതുപോലത്തെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഇ കൊമേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല, ഏത് ബിസിനസ്സും, ഇപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾക്കൊരു ഇട്ടിട്ട് ഞാൻ ഇന്ന് തന്നെ സർവീസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ ട്രാവൽ ഏജൻസി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് എഫേർട്ട് ഇട്ട് കണ്ടൻറ്റൊക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത് ആക്ച്വലി ഒരുപാട് പേര് അത്യാവശ്യം നല്ല ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുന്ന, നല്ല റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പേജസും നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ആ കാര്യം ഒരു ഫ്രീ ഓപ്ഷനാണ്, നിങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചില ടൂളുകളൊക്കെ ഉണ്ട്, മീഷോ പോലുള്ളൊക്കെ ചില ആപ്പുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇ കൊമേഴ്സ് സ്റ്റോറും അവർ തരും, പ്രൊഡക്റ്റും അവർ തരും, എന്നിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ ബേസ് ചെയ്തിട്ട് വിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഫ്രീ ഓപ്ഷൻസൊക്കെ ഒന്ന് ഏതായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ഈ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ SaaS ഓപ്ഷൻസാണ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു കസ്റ്റം പ്രൊഡക്റ്റിലോട്ട് പോകാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇ ലേണിങ്ങിൻ്റെ കേസിൽ, ഇ കൊമേഴ്സിൻ്റെ കേസിൽ ഒക്കെ സാസ് ഓപ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ റെൻറ്റിന് കൈൻഡ് ഓഫ് ഒരു ഇയർലി ബേസിലോ മന്ത്ലി ബേസിലോ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ പ്ലാറ്റ്ഫോംസ് തരും. അപ്പോൾ അത് അവർ തരുന്ന ഡിസൈനിലായിരിക്കും പ്ലാറ്റ്ഫോം ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ അവരുടെ ബ്രാൻഡ് നെയിമും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഒരു വിത്തിൻ വൺ വീക്കൊക്കെ, വിത്തിൻ മേ ബി ടു ഡേയ്സിനുള്ളിൽ, സെവൻ ഡേയ്സിനുള്ളിലൊക്കെ ഈ സാധനമൊക്കെ ഫുൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മോസ്റ്റ്ലി ഇതിലൊക്കെ സെറ്റ് ചെയ്ത് കണ്ടൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഈ സാസ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ദുഖാൻ, ബിക്കായ് പോലുള്ള ഇ കൊമേഴ്സിൻ്റെ ഒക്കെ സാസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കമ്പനി തന്നെ ഡെലിവറി ആപ്സിന് സാസ് പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. അതായത് ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഗ്രോസറി, മീറ്റ്, ഫിഷ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ആ ഫുൾ ഡെലിവറി സിസ്റ്റംസ് കൊടുക്കുന്ന ഒരു സാസ് പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്ന് കമൻറ്റിലൊന്ന് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, അവിടെ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സാസ് പ്ലാറ്റ്ഫോംസ് പറഞ്ഞാൽ ബേസിക്കലി ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആ ടെക്നോളജി നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ കസ്റ്റം സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയായാലും ഒരു നല്ല കോസ്റ്റ് വരും. ഓക്കെ, ഇപ്പോൾ കസ്റ്റം സൊല്യൂഷൻസിന് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങളൊരു ഡിപ്പെൻസ് ആണ്, ഒരു നല്ല ആപ്പൊക്കെ ചെയ്യണമെങ്കിൽ ഒരു $5,000 മുകളിൽ, ഒരു 3.5 to 4 lakh rupees മുകളിൽ എപ്പോഴും കാണണം. ഇതിൻ്റെ പ്രൈസ് ഫ്രീലാൻസർ ടു ഒരു സ്റ്റാർട്ടപ്പ് ടു ഒരു കമ്പനി വരെയൊക്കെ ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് നല്ല ഉണ്ടാവും. എന്നാലും ഞാനതൊരു റീസണബിൾ പ്രൈസ് പറയുകയാണ്, റീസണബിൾ ആയിട്ടുള്ള, അതായത് ഒരു നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കമ്പനി എത്ര ചാർജ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം സാസ് പ്ലാറ്റ്ഫോംസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഈസിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ തന്നെ സ്വന്തം ബ്രാൻഡിൽ കസ്റ്റമർ അറിയില്ല നിങ്ങളിങ്ങനൊരു ഫ്രീ ടൂളാണ്, അതാണ്, ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി തേർഡ് ഓപ്ഷൻ, അതാണ് ഫൈനൽ ഓപ്ഷൻ എന്നുള്ള സാധനമാണ് നമ്മുടെ ഒരു കസ്റ്റം ആപ്പ്. ഈ കസ്റ്റം ആപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പം ആദ്യമേ പറയുന്ന സാധനമാണ് എനിക്കൊരു കസ്റ്റം ആപ്പ് വേണം, കസ്റ്റം ആപ്പ് വേണം. പക്ഷേ കസ്റ്റം ആപ്പിൻ്റെ കേസിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ കേസിൽ നിങ്ങൾക്കിപ്പം ഇതിന് മുമ്പത്തെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് സാസ് സൊല്യൂഷൻസൊക്കെ അവരെന്താണോ തരുന്നത് അത് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ചിലപ്പോൾ അവർ വെബ്സൈറ്റ് ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ ഒരു ആപ്പായിരിക്കും ചേരുന്നത്, ചിലപ്പോൾ രണ്ടും കമ്പൈനായിട്ട് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവർ തരുന്ന സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് അധികം ചോയ്സസ് ഒന്നുമില്ല. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം, ആപ്പ് ഉണ്ടാക്കാം. ഈ ആപ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലുണ്ടാക്കാം, ആൻഡ്രോയിഡിലും ഐ ഒ എസ് ഉണ്ടാക്കാം. ചിലപ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം സാധനങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നാറ്റീവായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും, ചില വെബാവുമ്പോൾ നിങ്ങൾക്ക് വെബ് വേറെ രീതി വെബ് ആപ്പായിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ, അത് വെബിൻ്റെ കേസ് PWA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിലൊക്കെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, ഓക്കെ, അവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കമ്പനി പറയുന്ന കാര്യമായിരിക്കും അതിലിതുണ്ടാവുക. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയും. പക്ഷേ കസ്റ്റം ആപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു മിനിമം ഒരു എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 2 to 3 months മിനിമം നിങ്ങൾക്കൊരു സമയം അതിന് ഡെവലപ്മെൻറ്റ് ഫേസിൽ വരും. ഇനി അത് മാത്രമല്ല, ഡെവലപ്പ് ചെയ്താലും ബഗ്ഗുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് അത് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ സാധനം ആയിരിക്കില്ല. മേ ബി അവർ ഇൻറ്റേർണലി ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതൊക്കെ. എന്നാലും ഒരു ആക്ച്വൽ മാർക്കറ്റിൽ വരുമ്പോൾ ഒരുപാട് ബഗ്ഗുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ബഗ്ഗുകളൊക്കെ ഫിക്സ് ചെയ്യാൻ സമയം വേണം, ഇൻവെസ്റ്റ്മെൻറ്റും ഒരു റീസണബിൾ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും വേണം. അതിനെല്ലാം ഉപരി നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ അതിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വേണം. അത് ഞാൻ പറയാൻ കാരണം, പലരും എനിക്കൊരു ഇ കൊമേഴ്സ് ആപ്പ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് കമ്പനി അപ്രോച്ച് ചെയ്യും. അവർ ഇപ്പോൾ ഈ ക്ലയൻറ്റിന് അധികം നോളജ് ഇല്ലാത്തത് കൊണ്ട് അവരവരുടെ കയ്യിലുള്ള എന്താണോ ആ സാധനം നിങ്ങൾക്ക് അതേപോലെ തരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ മേ ബി നിങ്ങളുടെ ഒരു ബിസിനസ് റിക്വയർമെൻറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല ചിലപ്പോൾ അത്. ഓക്കെ, മേ ബി അത് എന്താ ഡിഫറെൻ്റ് സാധനം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കെയിലിൻ്റെ പ്രശ്നം ഉണ്ടാകും, പുതിയ ട്രാഫിക്കൊക്കെ വരുമ്പോൾ അത് ബ്രേക്ക് ആകുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഒരു കസ്റ്റം സൊല്യൂഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയോട്, നിങ്ങൾ ചെയ്യുന്ന കമ്പനിയോട് എല്ലാ സൈഡും പ്രോപ്പർലി ഡിസ്കസ്ഡ് ആയിരിക്കണം. അത് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ്ലി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ മിക്കവാറും അതായിരിക്കും. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു സീരീസ് ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ കസ്റ്റം സൊല്യൂഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഒരു
പ്ലാനിങ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഈ കസ്റ്റം ആപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പ്രോപ്പർലി, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് പ്രോപ്പർലി പറയുന്നതായിരിക്കും. എന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇൻ കേസ് നിങ്ങൾക്കൊരു കസ്റ്റം ആപ്പ് അല്ല വേണ്ടതെങ്കിൽ ഇതിന് മുമ്പുള്ള രണ്ട് ഓപ്ഷൻസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഓപ്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, അതേപോലുള്ള ഈ ഫ്രീ ടൂളുകളുള്ള ഓപ്ഷൻസും നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അത് എക്സ്പ്ലോർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മതിയാവില്ല, നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള അല്ല ഈ കസ്റ്റം സൊല്യൂഷൻ തന്നെ മതിയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കസ്റ്റമറിലോട്ട് വന്നാൽ മതി. ഇനി നിങ്ങളുടെ ബിസിനസ് സൊല്യൂഷന് അത് ഏതാണ് ആപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടാവും, അപ്പം ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഉണ്ടാവും. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ നിങ്ങളുടെ ഒരു എന്താണോ നിങ്ങളുടെ ബിസിനസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡൗട്ടുകളും നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സിമിലർ മേഖലയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.